കോവിഡ് മഹാമാരിക്കെതിരെ ആഞ്ഞ് പൊരുതിക്കൊണ്ടിരിക്കുകയാണല്ലോ എല്ലാ വിഭാഗം ആൾക്കാരും, സർക്കാരും സർക്കാർ ഇതര ഏജൻസികളും ഒക്കെ. ഒപ്പം അതിനെ ഏറ്റവും കൂടുതൽ അപകടത്തിലേക്ക് അല്ലെ ഭീതിയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി മാധ്യമങ്ങളും ശ്രമിക്കുന്നുണ്ട്. ജനങ്ങളെ ഭയചകിതരാക്കാൻ പരമാവധി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അലമ്പുണ്ടാക്കാൻ പാകത്തിന് ധാരാളം കാര്യങ്ങൾ കുറേയധികം മാധ്യമങ്ങൾ ചെയ്യുന്നുണ്ട്. അവരിതിനെ ശാന്തമാക്കാനോ അല്ലെങ്കിൽ സമൂഹത്തെ ജനങ്ങളെ ബോധവൽക്കരിക്കാനോ ശ്രമിക്കുന്നതിന് പകരം രാഷ്ട്രീയ മുതലെടുപ്പിനും ഭീതി ജനിപ്പിക്കാനും ഒക്കെയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഇടവ ഏർപ്പാടുകൾ നടന്നുകൊണ്ടിരിക്കെ നമ്മളാരും അറിയാതെ ഇതിനിടയിൽ ചില കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. അത് ചിലതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന്, കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ബന്ധുക്കളെ, മക്കളെ അല്ലെങ്കിൽ മരുമക്കളെയൊക്കെ ആസ്ഥാനങ്ങളിൽ, യോഗ്യതയില്ലാത്ത സ്ഥാനങ്ങളിൽ നിയമിക്കാനും അതുപോലെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളുടെ കൂടെയുള്ള ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാനും കള്ളക്കണക്ക് എഴുതാനും ഇങ്ങനെ ഒത്തിരി തട്ടിപ്പുകൾ ഈ ഭരണോ ഈ കോവിഡ് മഹാമാരിയുടെ കോലാഹലത്തിനിടയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഏർപ്പാട് അടുത്ത ദിവസം നടന്നു നമ്മുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ ചിലരൊക്കെ കേട്ടിട്ടുള്ളതാണ്, ബർക്കാദത്ത് എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ഉണ്ട് നമ്മുടെ ഭാരതത്തിൽ. അവരുടെ സവിശേഷത, അവർ 2020 അവർക്ക് കേരള മീഡിയ അക്കാദമിയുടെ മാധ്യമ പ്രതിഭാ പുരസ്കാരം ബർക്കാദത്തിനാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 ദിവസം മുന്നെയാണ് പ്രഖ്യാപിച്ചത്. മാധ്യമ പ്രതിഭാ പുരസ്കാരമാണ് ബർക്കാദത്ത് എന്ന ജേർണലിസ്റ്റിന് മാധ്യമ പ്രവർത്തകർക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവരുടെ സവിശേഷതയും അവരുടെ മഹത്വവും എന്താണ് എന്നുള്ളത്, അവർ 2019 തിരങ്ക ടിവിയിൽ നിന്നും, അവരതിന്റെ കൺസൾട്ടിംഗ് എഡിറ്റർ ആയിരുന്നു ബർക്കാദത്ത് തിരങ്ക ടിവിയുടെ. 2019 അവരെ ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 2G സ്പെക്ട്രം അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് കപിൽ സിബല്, കോൺഗ്രസ് നേതാക്കന്മാര്, എ രാജ തുടങ്ങിയ ആൾക്കാരുമൊക്കെ ആയിട്ട് രാഷ്ട്രീയ ഈ ഡൽഹിയിലെ ലോബിയിസ്റ്റുകളുണ്ടല്ലോ, ലോബിയിങ് നടത്തുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ രാഷ്ട്രീയക്കാരും കച്ചവടക്കാരും പണക്കാരും കള്ളപ്പണക്കാരും ഒക്കെ ആയിട്ട് ലോബിയിങ് നടത്തുകയും ഏജന്റിനെ പോലെ പ്രവർത്തിക്കുകയും പണം സമ്പാദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മറ്റൊരു പ്രവർത്തകയാണ് നീര റാഡിയ. റാഡിയ ടേപ്പ് എന്ന പേരിൽ കുപ്രസിദ്ധി ആർജിച്ച ഒരു വിഷയമാണ് അത്. ആ നീര റാഡിയ ടേപ്പിന്റെ കേസുമായി ബന്ധപ്പെട്ട ഒരാളാണ് ബർക്കാദത്ത്. ഈ രാഷ്ട്രീയക്കാരും അതുപോലെ പണക്കാരും മാധ്യമരംഗങ്ങളിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൽ പെട്ട ഒരാളാണ് ബർക്കാദത്ത് എന്നുള്ളതാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞത്. ആ അവിശുദ്ധ കൂട്ടുകെട്ടിൽ പെട്ട അതിന്റെ പേരിലാണ് അവരെ തിരക്ക ടിവിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. അവർക്കാണ് മാധ്യമ പ്രതിഭാ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാര് അത് ചെയ്യണം. അതിന് മറ്റൊരു കാര്യവും കൂടിയുണ്ട്. ഗുജറാത്ത് സംഭവങ്ങൾ നടക്കുമ്പോൾ ആ സംഭവത്തെ വളരെ ദുഷ്ടരാക്കോടുകൂടി അതിനെ ലോകരാജ്യങ്ങളിൽ പ്രചരിപ്പിക്കുകയും BJP ഗുജറാത്ത് സർക്കാരിനെയൊക്കെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വാർത്തകൾ കൃത്രിമമായി ചമയ്ക്കുകയും ഒക്കെ ചെയ്ത് ദുരുപദിഷ്ടതയോടുകൂടി മാധ്യമ പ്രവർത്തനം നടത്തിയവരാണ് ബർക്കാദത്ത്. അതാണല്ലോ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് അവാർഡ് കൊടുക്കാനുള്ള ഏറ്റവും നല്ല യോഗ്യത, അത് തന്നെയാണല്ലോ. അവര് ഈ അടുത്ത ദിവസം അവരുടെ ഒരു ട്വീറ്റും 2-3 ദിവസം മുൻപാണ് അവരുടെ അച്ഛൻ കോവിഡ് ബാധിച്ചുമായി മരിച്ചത്. ആ കോവിഡ് ബാധിച്ച് മരിച്ചതിനെ സംബന്ധിച്ച് അവര് ഒരു അവരുടെ ഒരു സുഹൃത്തിനോട് പറഞ്ഞ കാര്യം ഒരു അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകൻ ട്വീറ്റ് ചെയ്യും. അദ്ദേഹത്തിന്റെ പേര് കിം ബുർഹബ എന്നാണ്, അങ്ങനെയാണ് ഉച്ചരിക്കുന്നത് എന്നെനിക്കറിയുന്നില്ല. BRUNHUBER അദ്ദേഹം ഒരു അമേരിക്കൻ ജേർണലിസ്റ്റാണ് എന്നൊക്കെ പറയുന്നു. അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നു ബർക്കാദത്തിന്റെ അച്ഛൻ മരിച്ചതിനെ സംബന്ധിച്ച്. അതിങ്ങനെയാണ്, ഞാൻ വായിക്കാം. ഇന്ത്യൻ കോളനിസ്റ്റ് ബർക്കാദത്ത് സേസ് ഹെർ ഫാദേഴ്സ് ലാസ്റ്റ് വേർഡ്സ് വേർ ഐ ആം ചോക്കിംഗ് പ്ലീസ് ഗിവ് മീ ട്രീറ്റ്മെന്റ്. അവരുടെ അച്ഛന്റെ അവസാന വാക്കിലായിരുന്നു എനിക്ക് ശ്വാസം കിട്ടുന്നു, എനിക്ക് ചികിത്സ അത്യാവശ്യമായിട്ട് വേണം എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ആശുപത്രിയിലായിരുന്നു, ആ ആശുപത്രിയിൽ വെച്ചാണ് പറഞ്ഞത്. ഷീ ട്രൈഡ് ഹെർ ബെസ്റ്റ് ബട്ട് ഹി പാസ്ഡ് അവേ ഡ്യൂ ടു കോവിഡ്. ഷീ ടെൽസ് മീ, ഇനിയാണ് അതിന്റെ പ്രാധാന്യം, ഷീ ടെൽസ് മീ ദ ആംബുലൻസ് ഹാഡ് നോ ഓക്സിജൻ, ദ ക്രീമേഷൻ ഗ്രൗണ്ട് ഹാഡ് നോ സ്പേസ്,
ഹാർട്ട് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ബർക്കാദത്തിന്റെ കൂടി പടം ചേർത്തുകൊണ്ടാണ് ഈ കിം എന്ന ആള് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ആംബുലൻസുകളിലൊന്നും ഓക്സിജൻ ഇല്ല, ക്രീമേഷൻ ഗ്രൗണ്ടിൽ സ്ഥലമില്ല, ആകെ ഭാരതത്തിന് ഡൽഹിയില് എല്ലാം തകരാറിലായിരിക്കുന്നു. അത് രാജ്യത്തിന്റെ മുഴുവൻ പരാജയത്തിന്റെ അടയാളമാണെന്നുള്ള മട്ടിൽ ഇവർ ഈ കിമ്മിനോട് പറഞ്ഞ കാര്യം കിം ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇദ്ദേഹം ഈ ബർക്കാദത്തിന്റെ അച്ഛൻ ആശുപത്രിയിലായിരുന്നു എന്നും അവരെ വേണ്ട പോലെ ചികിത്സ നടത്തിയിരുന്നു എന്നും ഒക്കെ പറഞ്ഞു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് പോലും അദ്ദേഹത്തിന്റെ കൊണ്ടുപോകണ്ട എന്ന് അദ്ദേഹം നിർബന്ധിച്ചിരുന്നു. ബർക്കാദത്തിന്റെ നിർബന്ധം കൊണ്ടാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്ന് ബർക്കാദത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്, വീട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല, അതിന് മുമ്പ് ആശുപത്രിയിൽ വെച്ച് മരിച്ചു. മരിച്ചതിന് ശേഷം അവർ നന്ദി പറയുന്നു. Ward staff, security guards, ambulance drivers, my gratitude for trying so hard. ഇവർക്കൊക്കെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ആംബുലൻസ് ഡ്രൈവർമാർക്കും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ടാണ് അവര് ഈ അച്ഛന്റെ നിര്യാണത്തെ സംബന്ധിച്ച് അവരിവിടെ പറഞ്ഞത്. ആംബുലൻസ് ഡ്രൈവർമാർക്കും ഒക്കെ നന്ദി പറഞ്ഞു. പക്ഷെ അദ്ദേഹം സുഹൃത്തായ വിദേശ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ആംബുലൻസിന് ഓക്സിജൻ ഉണ്ടായിരുന്നില്ല, അവിടെ ശവസംസ്കാരത്തിന് സ്ഥലം ഉണ്ടായിരുന്നില്ല, ആകെ തകരാറിലാണ്, കുഴപ്പമാണെന്നാണ്. ഇവിടെ ഇങ്ങനെ ഡോക്ടർമാർക്കും സ്റ്റാഫിനും സെക്യൂരിറ്റി ഗാർഡ്സിനും അടക്കം ആംബുലൻസ് ഡ്രൈവേഴ്സിനും അടക്കം നന്ദി പറയുകയും വിദേശ മാധ്യമ പ്രവർത്തകരോട് ഇവിടെ എല്ലാം കുഴപ്പത്തിലാണെന്ന് പറയുകയും ചെയ്തതിന്റെ താല്പര്യം എന്താണ് എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ആ താല്പര്യം എന്താണെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഏതായാലും ആ താല്പര്യത്തിനാണ്, ആ താല്പര്യത്വം കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് മാധ്യമ പ്രതിഭ പുരസ്കാരം ബർക്കാദത്തിന് പ്രഖ്യാപിച്ചത്. ഇങ്ങനെ അനേകം ഇത്തരം ആൾക്കാരെ സ്വന്തം നാടിന്റെ കാര്യം, കുടുംബത്തിലെ കാര്യം വിദേശികളോട് തെറ്റായി വ്യാഖ്യാനിച്ചു കൊടുക്കുന്നവരെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എക്കാലത്തെയും ശൈലി. കാരണം അവരെന്നും രാജ്യവിരുദ്ധരും ദേശീയ വിരുദ്ധരും ഒക്കെ ആയിരുന്നതിന്റെ, അപ്പൊ അതിന് കൂട്ട് കിട്ടുന്നവരെയൊക്കെ അവരിതിനോട് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഏർപ്പാടുകൾ കൂടി ഈ കൊറോണയുടെ മറയിൽ ഇവർ ചെയ്തു പോകുന്നുണ്ട്. ഇത് നമ്മളാരും അറിയ, കാരണം മറ്റെല്ലാ വാർത്തകളും ഈ ഓക്സിജനെ കുറിച്ചും ആംബുലൻസിനെ കുറിച്ചും ശവസംസ്കാരത്തെ കുറിച്ചും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ഈ അല്ലാത്ത കാര്യങ്ങളൊന്നും സാധാരണ നിലയ്ക്ക് ശ്രദ്ധിക്കാറില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റവും കൂടുതൽ ഈ കേരളത്തിൽ അവരുടെ ചാർച്ചക്കാരെ, ബന്ധുക്കളെ ഈ പിരിയാൻ പോകുന്ന സമയത്തും അവരുടെ കുടുംബക്കാരെ ഒക്കെ സർക്കാർ ശമ്പളവും പെൻഷനും കൊടുക്കാൻ പ്രഖ്യാപിച്ചുകൊണ്ട് കോടാനുകോടി രൂപ ജനങ്ങളുടെ പണം തട്ടിയെടുത്ത് ഇത്തരം വേണ്ടാതീനങ്ങൾക്ക് ചെലവഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം ഇതെല്ലാം കോവിഡിന്റെ മറവിൽ, രണ്ടു കൊല്ലം മുമ്പ് പ്രളയത്തിന്റെ മറവിൽ അവരെന്തെല്ലാം തട്ടിപ്പുകൾ കാണിച്ചോ, എന്തെല്ലാം കള്ളത്തരങ്ങളും കൊള്ളകളും ചെയ്തോ, അതൊക്കെ ഈ കോവിഡിന്റെ മറയിൽ ചെയ്യുന്നുണ്ടെന്ന് പറയാനാണ് ഞാൻ സന്ദർഭം ഉപയോഗിച്ചത്. ഈ ഇത്തരം ഈ വര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന ഈ ഏർപ്പാട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ജന്മസിദ്ധമാണ്, അത് നാട്ടുകാർ തിരിച്ചറിയണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.